കൊല്ലം കിഴക്കേക്കല്ലടയിൽ ഭർതൃഗൃഹത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ പോലീസ് കേസെടുക്കുന്നത് വൈകിപ്പിക്കുന്നതായി പരാതി നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ കേസെടുക്കാനാകൂ എന്നാണ് പോലീസ് നിലപാട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് എഴുകോൺ സ്വദേശി സുവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം എഴുകോൺ സ്വദേശിനിയായ സുവ്യയെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് കിഴക്കേക്കല്ലടയിലെ കല്ലടയിലെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി നിലയിൽ കണ്ടെത്തിയത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം തന്നെ ഭർത്താവിന്റെ അമ്മയും സുവ്യയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്ത് വരാതായതോടെ അന്വേഷിച്ചപ്പോഴാണ് സുവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃഗൃഹത്തിൽ സുവ്യ നേരിട്ട പീഡനങ്ങളെപ്പറ്റി കൊല്ലം റൂറൽ എസ്പിക്കും യുവതിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു ചേച്ചിക്ക് എന്തോ പി എഫ് സിയൊക്കെ പഠിച്ച് ഒന്ന് രണ്ട് റാങ്ക് ലിസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കലെല്ലാം പാസ്സായ ലിസ്റ്റിലുണ്ടായിരുന്നു എൽ ഡി ക്ലർക്കിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവസാനം ആയിപ്പോയോണ്ട് കിട്ടിയില്ല അപ്പം വീണ്ടും പഠിച്ച് ജോലി മേടിക്കാൻ വെക്കുമ്പം പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു അങ്ങനെ പത്തൊമ്പത് പവനെ ഇട്ട് നമ്മൾ അയച്ചത് അപ്പോൾ അവിടുത്തെ നാട്ടിൽ വേറെ അവിടെ ജോലി ഓഫർ ഉണ്ടായിട്ടും നാട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ള രീതിയിൽ കളഞ്ഞിട്ട് പോയിരുന്നു അപ്പോൾ വീട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ആയ സമയത്ത് അവരുടെ അമ്മായി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അമ്മ എപ്പോഴും എന്തോ പോടി വല്ല തൊഴിലുറപ്പനും പൊക്കൂടെ നിനക്ക് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്നിട്ട് അവര് നമ്മിയും വേണ്ടിയാല് കാര്യം ഭർത്താവ് നമ്മയും വേണ്ടിയാലും പുള്ളിക്കാരത് നീ ഇങ്ങനെ പെണ്ണൂറ്റിനായിട്ട് നടന്നോടൊക്കെ കൊണ്ട് കളി വിളയും എന്തിനാ അഴുക്ക് ജാല് കിടന്നയാന്ന് നിനക്ക് വേറെ ഞാൻ ഒപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഒരു ഇരിയായിരിക്കും ഒരു ദിവസം ഇവിടെ വന്നിട്ട് പോവുകയാണെങ്കിൽ തന്നെ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുകയും ഇടയ്ക്ക് ഇങ്ങനെ അടിയും വഴക്കൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിനെ പുള്ളിക്കാരൻ അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയെ അടിച്ചിട്ട് എന്നെ കരഞ്ഞോണ്ട് വിളിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനുമുമ്പോ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇവിടെ സഹിച്ച സഹിക്കാൻ വയ്യാതെ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നായിരുന്നു എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളി എന്നെ വന്ന് വീട്ടി അറിയാതെ വന്ന് ഇവിടെ വന്ന് ആക്കി ഇനി കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി എന്നാൽ സംഭവത്തിൽ ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് തീരുമാനം വൈകിപ്പിക്കുകയാണ് നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ സുവ്യയുടെ ഭർത്താവിനും ഭർത്തൃബന്ധുക്കൾക്കുമെതിരെ കേസെടുക്കാനാകൂ എന്നാണ് പോലീസ് നിലപാട് മരിച്ച സുവ്യയുടെ ബന്ധുക്കളുടെ മൊഴി ഉൾപ്പെടെ ഉടൻ പ്ലീഡർക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു ഭർത്താവിനും ഭർത്തൃബന്ധുക്കൾക്കുമെതിരായ സുവ്യയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നുവെങ്കിലും ആത്മഹത്യാ പ്രേരണയോ ഗാർഹിക പീഡനമോ പോലുള്ള വകുപ്പുകൾ ചുമത്താൻ ഇത് മാത്രം പര്യാപ്തമാണോ എന്ന കാര്യത്തിൽ സംശയമുള്ളതിനാലാണ് കിഴക്കേ കല്ലട പോലീസ് നിയമോപദേശം തേടുന്നത് സുവ്യയുടെ സഹോദരനും ആറു വയസ്സുകാരൻ മകനും ഉൾപ്പെടെ പതിമൂന്ന് ബന്ധുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ഭർതൃമാതാവിൽ നിന്നുള്ള നിരന്തര മാനസിക പീഡനത്തിന് തെളിവായി ശബ്ദ സന്ദേശം ബന്ധുക്കൾക്ക് അയച്ച ശേഷമാണ് സുവ്യ ആത്മഹത്യ ചെയ്തത് ബൈറ്റ് ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് മാനസിക പീഡനമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിരന്തരം അമ്മായിയമ്മ ആവശ്യപ്പെടുകയാണ് എന്നാൽ ഭർത്താവ് ഇതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാറില്ല എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഭർത്താവിന്റെ അമ്മയാണെന്നും ഓഡിയോയിൽ സുവ്യ പറയുന്നുണ്ട് സുവ്യയുടെ മരണത്തിൽ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം